أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام ثمانية أزواج അവൻ നിങ്ങളെ ഒരേയൊരു സത്തയിൽ നിന്ന് ഒരേയൊരു ജീവനിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് അതിൽ നിന്നവൻ അതിൻ്റെ ഇണയെ ഉണ്ടാക്കി വിശുദ്ധ ഖുറാൻ സൂറ അസ്സുമർ ആയത്ത് നമ്പർ 7 സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവിക നേതൃത്വത്തിൽ ഇസ്ലാം സ്ത്രീക്ക് ബഹുമാന്യവും അന്തസ്സുറ്റതുമായൊരു സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇസ്ലാമും വൈവാഹിക ജീവിതവും എന്ന ഈ അധ്യായത്തിൽ വിവാഹപ്രായമെത്തിയ പെൺകുട്ടിക്ക് അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളായ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിലവളുടെ സമ്മതം മഹറിൽ അവൾക്കുള്ള അവകാശം തുടങ്ങി വിവാഹത്തിലേക്ക് എത്തുന്നതുവരെ ഒരു പെൺകുട്ടിക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇസ്ലാമിക വെളിച്ചത്തിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു ലഘു ചർച്ചയ്ക്ക് ഇന്ന് നമ്മളോടൊപ്പം ആയിഷ സാഹിബയും ബുഷ്ര മലാഹത്ത് സാഹിബയും ചേരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് വിവാഹവും അതേ തുടർന്നുള്ള ജീവിതവും വിശുദ്ധ ഖുറാൻ വ്യക്തമാക്കുന്നു വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജാല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൽ ലഖൗമി യതഫക്കറൂൻ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ അവൻ ഇണകളെ സൃഷ്ടിച്ചത് നിങ്ങൾ അവരോട് കൂടി ചേർന്ന് മനസമാധാനം കൈവരുത്താൻ വേണ്ടി എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തു എന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് വിശുദ്ധ ഖുറാൻ സൂറ അർറൂം ആയത്ത് നമ്പർ 22 അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളും യോഗ്യതകളും അവൻ്റെ ഔദാര്യങ്ങളാണെന്നും അവ ഫലപ്രദമായ രീതിയിൽ ഉപയുക്തമാക്കണമെന്നുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ചർച്ച ആരംഭിക്കാം ആദ്യമായി ആയിഷ സായിബ ഇസ്ലാമിൽ വിവാഹമൊരു നിർബന്ധ കടമയാണോ നമ്മുടെ തലമുറയ്ക്ക് വളരെ ഉചിതവും പ്രധാനപ്പെട്ടതുമായ നല്ലൊരു ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത് ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ചാരിത്ര സംരക്ഷണത്തിലൂടെ മനുഷ്യ തലമുറയെ മുന്നോട്ട് നയിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളായി ഇസ്ലാം പ്രതിപാദിക്കുന്ന ഗുണലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിനീതവും സുസ്ഥിരവുമായ ആരാധനാനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ തിന്മ വർജിക്കൽ പിന്നെ സകാത്ത് കൊടുക്കൽ എന്നിവയൊക്കെ ഇതിനൊക്കെ തത്തുല്യമായി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ചാരിത്ര സംരക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് തൻ്റെ ചാരിത്ര സംരക്ഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ്ഫുള്ളായ ജീവിതം നയിക്കണമെങ്കിൽ അത് വിവാഹത്തിലൂടെ അല്ലാതെ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തീർച്ചയായും ഇസ്ലാമിൽ വിവാഹം ഒരു നിർബന്ധ കടമ തന്നെയാണ് നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹം വിവാഹം കഴിക്കാതെയും രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ലീഗലി അനുവാദം നൽകുന്നു ഈ ഒരു രീതിയോട് ഇസ്ലാമിക കാഴ്ചപ്പാടെന്താണ് നിർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹം ചാരിത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ ഒരു പരിഹാസ്യമായി കാണുന്നു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ ജീവിതം ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ സ്ത്രീ വെറും ആസ്വാദനത്തിനുള്ള ഒരു ഉപകരണമായി തരം താഴ്ത്തപ്പെടുന്നു എന്നാൽ ഇസ്ലാം വിവാഹത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീയെ പുരുഷന് തുല്യമായ ആത്മീയ സമത്വത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് വിവാഹം കഴിക്കാതെയും ചാരിത്ര സംരക്ഷണം സാധ്യമല്ലേ ഉദാഹരണത്തിന് ബ്രഹ്മചര്യം പോലുള്ളവയോട് ഇസ്ലാമിക വീക്ഷണം എന്താണ് ശരിയാണ് ചാരിത്ര സംരക്ഷണം എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒക്കെയും ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് ബ്രഹ്മചര്യം അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം പ്രതിപാദിക്കുന്ന മറ്റെല്ലാ ഗുണലക്ഷണങ്ങളും അതായത് ആരാധനാനുഷ്ഠാനം തിന്മ വർജിക്കൽ സകാത്ത് കൊടുക്കൽ ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നത് പക്ഷേ ഇതിനുള്ള മറുപടി നമുക്ക് വിശുദ്ധ ഖുറാനിലും ഹദീസുകളിലും ലഭ്യമാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ റഹ്ബാനിയത്ത് അല്ലെങ്കിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു
പക്ഷേ സന്യാസ സമ്പ്രദായത്തെ അവർ നൂതനമായി കെട്ടിച്ചമച്ചുണ്ടാക്കി. അള്ളാഹുവിൻ്റെ തൃപ്തിയെ ആഗ്രഹിക്കുക എന്നതല്ലാതെ നാം അത് സന്യാസം അവർക്ക് നിർബന്ധമാക്കിയിട്ടില്ല. വിശുദ്ധ ഖുറാൻ സൂറ അൽ ഹദീദ് 28-ാം വചനം. അതുപോലെ തന്നെ ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു, ഇസ്ലാം ബ്രഹ്മചര്യത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതേപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഹസ്രത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില സഹാബാക്കൾ ഈ ലോകത്തോട് വിരക്തരായി ജീവിക്കാൻ തീരുമാനിച്ചു. ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കുന്നതേയല്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കും, ഉറക്കവും ഉപേക്ഷിക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ തുടർച്ചയായും നോമ്പെടുക്കുന്നതാണ്, നോമ്പ് തുറക്കുന്നതേയല്ല. ഇതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറയുന്ന ആളുകൾ എത്തരക്കാരാണ്! ഞാൻ നോമ്പെടുക്കുകയും തുറക്കുകയും ചെയ്യുന്നു, ഞാൻ നമസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു, ഞാൻ വിവാഹവും കഴിക്കുന്നു. ആരാണോ എൻ്റെ സുന്നത്തിൽ നിന്ന് മുഖം തിരിക്കുന്നത്, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, ഇസ്ലാം ബ്രഹ്മചര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിവാഹ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാം പരിശുദ്ധവും സമാധാനപൂർണവുമായ ജീവിതത്തിന് വിവാഹം അനിവാര്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉചിതമായ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണയായി എന്തൊക്കെ കാര്യങ്ങളുള്ള പൊരുത്തം നോക്കാനാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്? ഒരു നല്ല ദാമ്പത്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളിൽ തീർച്ചയായിട്ടും ഒന്ന്, ജീവിതകാലം മുഴുവൻ ചെലവഴിക്കാൻ ശരിയായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ്. ഇവിടെയും ഇസ്ലാം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഹസ്രത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് 4 കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും: അവളുടെ സമ്പത്ത്, അവളുടെ കുലമഹിമ, അവളുടെ സൗന്ദര്യം, അവളുടെ ധർമ്മനിഷ്ഠ. നീ ധർമ്മനിഷ്ഠയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക, അങ്ങനെയായാൽ നിൻ്റെ കൈ ചെളി പുരളുകയില്ല. അതേപോലെ മറ്റൊരു ഹദീസിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വ്യക്തമാക്കുന്നു. ഹസ്രത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ മതത്തിലും സ്വഭാവത്തിലും നിങ്ങൾ സംതൃപ്തനായാൽ, അയാൾ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അയാളുടെ അഭ്യർത്ഥന അനുസരിക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, സമ്പത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും കാര്യത്തിൽ അദ്ദേഹത്തിന് കുറവുണ്ടായാലും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പ്രതികരിച്ചു, ഒരാളുടെ മതത്തിലും സ്വഭാവത്തിലും നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ നിങ്ങളുടെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുക. ഈ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, ഒരു സ്ത്രീയാകട്ടെ, ഒരു പുരുഷനാകട്ടെ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളാകട്ടെ, ഒരു ബന്ധം അന്വേഷിക്കുമ്പോൾ ദീനിനും സൽ സ്വഭാവത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. അല്ലാത്ത പക്ഷം ഭാവിയിൽ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. അതെ, തീർച്ചയായും. മാത്രമല്ല, നാം ഒരു വിവാഹ അന്വേഷണത്തിലായിരിക്കെ ദൈവഭയത്തോടും നീതിയോടും വളരെ സത്യസന്ധമായി പരസ്പരം കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഇങ്ങനെ പരസ്പരം കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പരിഗണിക്കേണ്ട ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രായം, വിദ്യാഭ്യാസം, കുടുംബ പശ്ചാത്തലം, അതുപോലെ തന്നെ പരസ്പര താല്പര്യങ്ങൾ എന്നിവയൊക്കെ. ഇതിലുപരി ഭാവിയിണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ദുആ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക്. നമുക്കറിയാം, ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇസ്തിഖാറ പ്രാർത്ഥന ചെയ്യൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ വിവാഹം എന്ന ഈ സുപ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഈ ഒരു പ്രാർത്ഥന ചെയ്യേണ്ട ഒന്നാണ്. അതുകൊണ്ട് വിവാഹം പ്രായമെത്തിയ എല്ലാ അഹമ്മദി പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും
ഈ ഒരു പ്രാർത്ഥന ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം തേടേണ്ടതാണ്. മാതാപിതാക്കൾ പങ്കാളിയെ തിരഞ്ഞെടുത്ത് നൽകുമ്പോൾ സ്ത്രീയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കപ്പെടുന്നുണ്ടോ? സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മതമില്ലാതെ ഒരു വിവാഹം നിശ്ചയിക്കാനോ അതിൽ പങ്കെടുക്കാനോ സാധ്യമല്ല. എന്നാലും ഒരു സ്ത്രീയുടെ വിവാഹ കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു രക്ഷിതാവോ പ്രതിനിധിയോ ആവശ്യമാണ്. അവളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനും അവളുടെ മോഡസ്റ്റി സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. എന്നിരുന്നാലും വിവാഹത്തിന് മുമ്പുള്ള ഈ കൂടിക്കാഴ്ചയിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പരസ്പരം കാണാൻ ഇസ്ലാം അനുവാദം നൽകുന്നു. ഒരു ഹദീസിൽ നിന്നും ഇത് വ്യക്തമാണ്. ഹസ്രത്ത് മുഗീറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ഒരു സ്ഥലത്ത് വിവാഹ സന്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നീ അവളെ കാണുക, അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ സ്നേഹവും അടുപ്പവും വർദ്ധിക്കാനിടയാകും. ഒരു കുട്ടിയുടെ സ്വഭാവ ഗുണങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നതും അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കളാണ്. ആയതിനാൽ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഏറ്റവും നല്ല അനുയോജ്യനായ ഒരു ഇണയെ തിരഞ്ഞെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുള്ളതായി നമുക്ക് കാണാം. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, കന്യകയായ ഒരു പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എന്നെ കല്യാണം കഴിപ്പിച്ചു, പക്ഷേ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മാത്രമല്ല, നിക്കാഹ് കഴിഞ്ഞാലും ആ ബന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഹസ്രത്ത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൽ അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയുടെ പിതൃവ്യൻ സ്ത്രീയുടെ പിതാവിനോട് ആ വിധവയുടെ വിവാഹം ആലോചിച്ചു. ആ സ്ത്രീക്ക് അതിഷ്ടമായി. പക്ഷെ അവളുടെ ഇഷ്ടത്തിനെതിരായി മറ്റൊരു സ്ഥലത്ത് അവളുടെ പിതാവ് വിവാഹം ഉറപ്പിച്ചു. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി പരാതി ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ പിതാവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവളുടെ ഭർത്തൃ സഹോദരനേക്കാൾ നല്ല ഒരാളുമായാണ് അവളുടെ വിവാഹം നടത്തിയിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം റദ്ദാക്കുകയും ഭർത്തൃ സഹോദരനുമായി വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം, ഇസ്ലാം ഒരു കന്യകയുടെ മാത്രമല്ല മറിച്ച് ഒരു വിധവയുടെ പോലും ഇഷ്ടങ്ങൾക്കും അവകാശങ്ങൾക്കും വളരെയധികം പ്രാധാന്യവും മഹത്വവും കൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു സ്ത്രീയും പുരുഷനും സ്വന്തം ഇഷ്ടപ്രകാരം ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നൈമിഷിക വികാരങ്ങൾ അവരുടെ യുക്തിയെയും വിധിയെയും കീഴടക്കിയേക്കാവുന്നതാണ്. ശാരീരിക ആകർഷണം കാരണം മാത്രം അവർ വിവാഹിതരാകുകയും വളരെ വൈകുമ്പോൾ പരസ്പരം പൊരുത്തക്കേടുകൾ കണ്ടെത്തിയേക്കാം. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല, ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ടായേക്കാം. പക്ഷേ നേരെ മറിച്ച് ഇസ്ലാമിക രീതി അനുസരിച്ചുള്ള വിവാഹത്തിൽ ശാരീരിക ആകർഷണം ഒരു ചെറിയ പങ്ക് വഹിക്കുകയും ഇരുവരും വ്യക്തിപരമായ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരു പങ്കാളിത്തമായി പരസ്പരം കാണുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ, അതായത് ഇസ്ലാമിക രീതി അനുസരിച്ചുള്ള വിവാഹങ്ങൾ, മറ്റു തരത്തിലുള്ള വിവാഹങ്ങളേക്കാൾ ഏറെ ശക്തിയുള്ളതും ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. മാത്രമല്ല, ഇരു കൂട്ടരുടെയും കുടുംബ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിനും ഇത് ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്ലാം ഒരു പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾക്കും അവകാശങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവളുടെ ഭാവി ജീവിതം സുസ്ഥിരവും സുരക്ഷിതവുമാക്കുന്നതിന് വേണ്ടിയാണ് രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തെ നിർദ്ദേശിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാധാരണയായി വരുന്നൊരു കാര്യമാണ് സ്ത്രീധനം. സ്ത്രീധനത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം എന്താണ്? ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹ അവസരത്തിൽ അടുക്കള സാധനങ്ങളും മറ്റും നൽകുകയുണ്ടായി. ഈ പരിധിയിലാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സ്ത്രീധനം എന്ന് പറയുന്നത്. ഇത് സന്തോഷപൂർവ്വം വധുവിൻ്റെ വീട്ടുകാർ വിവാഹ അവസരത്തിൽ നൽകുന്ന ഉപഹാരങ്ങളാകുന്നു.
ഇതിൽ യാതൊരു നിർബന്ധവുമില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ഇതിൽ യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ളത് വിവാഹ അവസരത്തിൽ വരൻ വധുവിന് നൽകുന്ന ഹക്ക് മഹറാകുന്നു. ഇസ്ലാമിൽ ഹക്ക് മഹർ നൽകൽ നിർബന്ധമാണോ? മഹറിൽ ഭർത്താവിന് വല്ല അവകാശവുമുണ്ടോ? മഹർ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് നിർബന്ധിത സമ്മാനമാകുന്നു. മഹറിൽ പൂർണ്ണ അവകാശവും ഭാര്യയുടേത് തന്നെയാണ്. എന്നിരുന്നാലും മഹർ മൂല്യം നിശ്ചയിക്കേണ്ടത് ഇരു കൂട്ടരുടെയും പൂർണ്ണ ധാരണയിലും തൃപ്തിയും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം. മഹർ മൂല്യം ഒരു പ്രാവശ്യം നിശ്ചയിച്ച് നിക്കാഹ അവസരത്തിൽ വിളംബരം ചെയ്തു കഴിഞ്ഞാൽ അത് വരൻ്റെ മേൽ ഒരു ബാധ്യതയായി മാറുന്നു. അതിനാൽ മഹർ കൊടുക്കാൻ കഴിയാത്തതിൽ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നതിൽ ഒഴികഴിവ് പറയാൻ പാടുള്ളതല്ല. ഇത് ഒറ്റത്തവണ അല്ലെങ്കിൽ തവണകളായി കൊടുക്കാവുന്നതുമാണ്. ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാര്യയുടെ മാത്രം സ്വത്താകുന്നു. അത് അവളുടെ ഇഷ്ടപ്രകാരം അവൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. എന്നിരുന്നാലും ഇന്ന് മഹർ പൂർണ്ണമായി നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി നൽകി വരുന്ന ഒരു രീതി കണ്ടുവരുന്നു. ഇത് തികച്ചും ശരിയായ ഒരു പ്രവണതയല്ല. ഇത് സംബന്ധമായി അഹമ്മദിയ ജമാഅത്തിലെ രണ്ടാമത്തെ ഖലീഫയായ ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് റളിയല്ലാഹു അൻഹു ഹക്ക് മഹർ മാപ്പാക്കിക്കൊടുത്ത ഒരു സംഭവം വിവരിച്ചുകൊണ്ട് മസീമോദ് അലൈഹിസ്സലാം, അതായത് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാമിൻ്റെ സാബിക്കൂനിൽ അവലിങ്ങളിൽപ്പെട്ട ഒരു സഹാബിയായിരുന്ന ഹസ്രത്ത് ഹക്കീം ഫസ്ലുദ്ദീൻ സാഹിബിൻ്റെ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു. ഹസ്രത്ത് ഹക്കീം ഫസ്ലുദ്ദീൻ സാഹിബിന് രണ്ട് ഭാര്യമാരായിരുന്നു. ഒരു ദിവസം മസീമോദ് അലൈഹിസ്സലാം മഹർ ഒരു ശരീഅത്ത് നിയമമാണെന്നും അത് സ്ത്രീകൾക്ക് നൽകണമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹക്കീം സാഹിബ് പറഞ്ഞു, എൻ്റെ ഭാര്യമാർ എനിക്ക് മഹർ മാപ്പാക്കി തന്നിരിക്കുന്നുവെന്ന്. മസീമോദ് അലൈഹിസ്സലാം ചോദിച്ചു, താങ്കളത് അവരുടെ കയ്യിൽ വെച്ചു കൊടുത്ത ശേഷം വിട്ടുതരുവാൻ ആവശ്യപ്പെട്ടതാണോ? അവർ, അതായത് ഹക്കീം സാഹിബ് പറഞ്ഞു, ഇല്ല ഹുസൂർ, വെറും വാക്കാൽ പറയുകയും അവരും വാക്കാൽ തന്നെ ക്ഷമിക്കുകയും ചെയ്തതാണ്. ഇതിനു മറുപടിയായി ഹസ്രത്ത് മസീമോദ് അലൈഹിസ്സലാം പറഞ്ഞു, ആദ്യം നിങ്ങൾ അവരുടെ മടിത്തട്ടിൽ വെച്ചു കൊടുക്കുക, എന്നിട്ട് അവരോട് ക്ഷമിച്ചു തരുവാൻ ആവശ്യപ്പെടുക എന്ന്. ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം മഹർ ഇസ്ലാമിൽ സ്ത്രീക്ക് എത്രത്തോളം അവകാശപ്പെട്ടതാണെന്നും അത് നൽകുക എന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനിൽ എത്രത്തോളം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇസ്ലാമും വൈവാഹിക ജീവിതവും എന്ന ഈ അധ്യായത്തിൽ ഇസ്ലാം വിവാഹപ്രായമെത്തിയ പെൺകുട്ടിക്ക് അവളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവകാശങ്ങളെയും സ്ഥാനമാനങ്ങളെയും കുറിച്ച് ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഹ്രസ്വമായി ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ആയിഷ സാഹിബക്കും ബുഷ്ര മലാഹത്ത് സാഹിബക്കും ജസാക്കുമുള്ള. ഇതോടനുബന്ധിച്ച് മറ്റു ചില വിഷയങ്ങളുമായി ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.